ഇപ്പോൾ വാരാന്ത്യ ലോക വൃത്താന്തം കേൾക്കാം പ്രൊഫസർ ജെ ജേക്കബ് അവതരിപ്പിക്കുന്നു എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോക വൃത്താന്തത്തിലേക്ക് സ്വാഗതം സ്വവർഗാനുരാഗത്തെ ഒരു കുറ്റകൃത്യമായി കാണാൻ കഴിയില്ല എന്ന് നമ്മുടെ സുപ്രീം കോടതി നിരീക്ഷിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എല്ലാവരും ഈ നിരീക്ഷണത്തെ സ്വാഗതം ചെയ്തു സ്വർഗാനുരാഗവും വിവാഹവും അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിക്കുകയാണ് ഇവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും ഞാൻ എങ്ങനെ ഇവരെ കുറ്റപ്പെടുത്തും എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പോലും ചോദിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സ്വർഗ വിഭാഗങ്ങൾക്ക് അംഗീകാരം നൽകണം എന്നാവശ്യപ്പെടുന്ന ഒരു കൂട്ടം ഹർജികൾ നമ്മുടെ സുപ്രീം കോടതി പരിഗണിക്കുന്നത് അതീവ ഗൗരവമുള്ള വിഷയമായതിനാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചാണ് ഈ വിഷയം പരിഗണിക്കുന്നത് നിയമപരമായ ഒരു വിഷയം മാത്രമായി ഇതിനെ കാണാനാവില്ലെന്നും സാംസ്കാരികവും മതപരവും സാമൂഹികവുമായ വശങ്ങൾ അവഗണിക്കാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് തന്മൂലം ഈ വിഷയം പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വിടണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത് അമേരിക്കയിലെ രണ്ടു ബാങ്കുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ തകർന്നതായി പ്രഖ്യാപിച്ചത് തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻതോതിൽ നിക്ഷേപങ്ങൾ പിൻവലിച്ചതുകൊണ്ടാണ് ബാങ്കുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി ഇന്ത്യയിൽ പോലും പല ഓഹരികൾക്കും വലിയ മൂല്യ തകർച്ചയുണ്ടായി ഇതിൻ്റെ കാരണങ്ങൾ വിദഗ്ധന്മാർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടു ദിവസങ്ങൾക്കുള്ളിൽ നിക്ഷേപകർക്ക് തങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പഴയതുപോലെ പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും കഴിയും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടര ലക്ഷം ഡോളർ എന്നൊരു പരിധി ആദ്യഘട്ടത്തിൽ നിർദ്ദേശിച്ചിരുന്നു എങ്കിലും അത് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ് രണ്ടു ബാങ്കുകളുടെയും നിയന്ത്രണം ഇപ്പോൾ ഫെഡറൽ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനത്തിനാണ് ധനകാര്യ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്കുള്ള വിശ്വാസം സംരക്ഷിക്കാനായി അമേരിക്കൻ സർക്കാർ രൂപീകരിച്ചതാണ് ഈ കോർപ്പറേഷൻ ബാങ്കിന് തകർച്ചയുണ്ടായാലും നിക്ഷേപകർക്ക് ഒരു നഷ്ടവും ഉണ്ടാകില്ല എന്നതാണ് പ്രത്യേകത ക്ലാസ് മുറിക്ക് ഉള്ളിൽ വച്ച് ഒരു വിദ്യാർത്ഥി സ്വന്തം അധ്യാപികയെ വെടിവെച്ചത് കഴിഞ്ഞ മാസമാണ് കേവലം ആറു വയസ്സു മാത്രം പ്രായമുള്ള ഒരു ഒന്നാം ക്ലാസ്സുകാരനാണ് പ്രതി അമേരിക്കയിലെ വിർജീനിയ എന്ന സംസ്ഥാനത്താണ് ഈ സംഭവം ഉണ്ടായത് ഈ കുട്ടിക്കെതിരെ നിയമ നടപടികൾ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ടായിരുന്നു തന്മൂലം ആരെയും തന്നെ പ്രതി ചേർക്കാതെയായിരുന്നു ഇതുവരെയുള്ള പോലീസ് അന്വേഷണം കേസെടുക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിയത് ഈ ചൊവ്വാഴ്ചയാണ് ിയമനടപടികളുടെ സങ്കീർണതകൾ ഉൾക്കൊള്ളുവാൻ ആറു വയസ്സുകാരന് കഴിയില്ല അമ്മ നിയമാനുസൃതം സമ്പാദിച്ചതാണ് ഈ ആയുധം വളരെ ഭദ്രമായിട്ടാണ് ഇവർ ഇത് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് മാതാപിതാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ സ്കൂൾ ബാഗിൽ വെച്ചാണ് കുട്ടി ഈ ആയുധം സ്കൂളിലേക്ക് കൊണ്ടുവന്നത് ഇത്രയും ചെറുപ്രായത്തിൽ തന്നെ കുട്ടി തോക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പഠിക്കുകയും അത് സ്വന്തം അധ്യാപികയ്ക്കു നേരെ ഉപയോഗിക്കുകയും ചെയ്തു ഇവിടെ ആരാണ് കുറ്റവാളി ഓസ്ട്രേലിയ അമേരിക്ക ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്ന് സൈനിക പരിശീലനങ്ങൾ ആരംഭിച്ചത് തിങ്കളാഴ്ചയാണ് ഈ സൈനിക പരിശീലന പരിപാടിയുമായി മുൻപോട്ടു പോകരുത് എന്ന് നേരത്തെ തന്നെ ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത് അവഗണിച്ചാണ് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സംയുക്ത സൈനികാഭ്യാസങ്ങൾ ജപ്പാൻ കടലിൽ അമേരിക്കയും കൂട്ടരും ആരംഭിച്ചത് ഞായറാഴ്ച തന്നെ മിസൈലുകൾ പരീക്ഷിച്ചുകൊണ്ട് കൊറിയ പ്രതിഷേധം അറിയിച്ചു ഓരോ നീക്കവും സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണെന്നും ഏതെങ്കിലും തരത്തിലുള്ള പിഴവുണ്ടായാൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്നും ഉത്തര കൊറിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചെറുത്തുനിൽപ്പിനല്ല വേണ്ടി വന്നാൽ ഒരു യുദ്ധത്തിന് തന്നെ ഒരുങ്ങിയിരിക്കാനും കിങ് ജോങ് ഉൻ സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്കയുമായി സംഭാഷണം നടത്തുവാൻ ആരംഭിച്ചതിനെ തുടർന്നാണ് ഉത്തര കൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ നിർത്തിവെച്ചിരുന്നത് ഇത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഉത്തര കൊറിയ വീണ്ടും മിസൈൽ പരീക്ഷണങ്ങൾ ആരംഭിച്ചത് ഈ പരീക്ഷണങ്ങൾ ഉപേക്ഷിച്ച് ഇവർ സംഭാഷണത്തിലേക്ക് മടങ്ങി വരണം എന്നാണ് ലോകം ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് ചെമ്മീൻ കയറ്റുമതി തുടങ്ങിയപ്പോൾ ഒക്ടോപ്പസിന്റെ താരമൂല്യം ആരും തന്നെ തിരിച്ചറിഞ്ഞിരുന്നില്ല പാഴ്വസ്തുക്കളോടൊപ്പമാണ് ഒക്ടോപ്പസിനെ അന്ന് തിരിഞ്ഞു മാറ്റിയിരുന്നത് സീ ഫുഡിൻ്റെ പ്രചാരം വർദ്ധിച്ചതോടെ കൊഞ്ചിനും കണവയ്ക്കുമൊപ്പം ഒക്ടോപ്പസിനും വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് പ്രസിദ്ധമായ ഒരു അമേരിക്കൻ കമ്പനി ചെമ്മീൻ കൃഷി പോലെ ഒക്ടോപ്പസ് കൃഷിക്കും രൂപം നൽകിയത് വ്യാപാരാടിസ്ഥാനത്തിൽ ഈ കൃഷി നടത്തുന്നതിനുള്ള അനുമതിക്കായി സർക്കാരിനെ സമീപിച്ചു ഈ മത്സ്യകൃഷിയുടെ എല്ലാ വശങ്ങളും വ്യക്തമാക്കുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു അധികൃതർ കൃഷിയിടം സന്ദർശിക്കുകയും മത്സ്യകൃഷി നടത്താമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് പരിസ്ഥിതി സംരക്ഷകർ എതിർപ്പുമായി രംഗത്തു വരുന്നത് ചെറിയ ഒക്ടോപ്പസുകൾക്ക് ഭക്ഷണം നൽകാനായി ധാരാളം ഒക്ടോപ്പസുകളെ കൊല്ലുന്നതിനോടാണ് ഇവരുടെ എതിർപ്പ് ഈ പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പ് തന്നെ അതിൻ്റെ ദോഷവശങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ എല്ലാവർക്കും അവസരം ലഭിക്കുന്നു എന്നത് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ഒരു പാഠമാണ് അമേരിക്കൻ വ്യോമസേനയുടെ ആളില്ലാ വിമാനം റഷ്യയ്ക്ക് സമീപം കരിങ്കടലിൽ ചൊവ്വാഴ്ച തകർന്നു വീണു ഇത് റഷ്യൻ വ്യോമസേനയുടെ സൃഷ്ടിയാണ് എന്നാണ് അമേരിക്ക ആരോപിക്കുന്നത് തകർന്നു വീണ അമേരിക്കൻ ഡ്രോണിനെ തങ്ങളുടെ വ്യോമസേന സ്പർശിച്ചിട്ടേയില്ല എന്നാണ് റഷ്യയുടെ വിശദീകരണം തങ്ങളുടെ വിമാനത്തെ റഷ്യ ആക്രമിച്ചു എന്ന രീതിയിൽ ഇതുവരെ അമേരിക്കയും പ്രതികരിച്ചിട്ടില്ല കരിങ്കടലിൽ ഇരു രാജ്യങ്ങളുടെയും യുദ്ധവിമാനങ്ങൾ റോന്തുചുറ്റുന്നത് ഒരു പതിവ് കാഴ്ചയാണ് എന്നാൽ ഇതുപോലെയുള്ള ഒരു പ്രതിസന്ധി ഇതുവരെ ഉണ്ടായിട്ടില്ല അമേരിക്കൻ വിമാനങ്ങൾ അന്താരാഷ്ട്ര അതിർത്തി ലംഘിക്കുന്നു എന്ന സൂചനയാണ് റഷ്യ നൽകുന്നത് തങ്ങൾക്ക് അവകാശപ്പെട്ട അന്താരാഷ്ട്ര മേഖലയിലൂടെയാണ് തങ്ങളുടെ വിമാനങ്ങൾ പറക്കുന്നത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം വൻ ശക്തികൾക്കിടയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ കാണുന്നത് അമേരിക്കയും റഷ്യയും ചർച്ചകൾക്ക് തയ്യാറാകണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയിൽ ശനിയാഴ്ച നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ലക്ഷം പേരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിനും ന്യായാധിപന്മാരുടെ നിയമന രീതിയിൽ മാറ്റം വരുത്തുന്നതിനുമായി പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ബില്ലിനെതിരെയാണ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ സുപ്രീം കോടതിയുടെ ഇടപെടൽ മൂലം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രിസഭയ്ക്ക് കാലാവധി പൂർത്തിയാക്കാൻ കഴിയുന്നില്ല അടിക്കടി മന്ത്രിസഭ മാറുന്നതും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും തടയാനാണ് പുതിയ നിയമനിർമ്മാണം എന്നാണ് ബെഞ്ചമിൻ നെത്തന്യാഹുവിൻ്റെ വിശദീകരണം മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി അടക്കമുള്ള പലരും അഴിമതി കേസുകളിൽ വിചാരണ നേരിടുകയാണ് തന്മൂലം കളങ്കിതരായവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഗൂഢനീക്കമായിട്ടാണ് ജനസമൂഹം ഈ നിയമനിർമ്മാണത്തെ കാണുന്നത് ലിഖിതമായ ഒരു ഭരണഘടനയില്ലാത്ത ഇസ്രായേലിൽ ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിലനിർത്തുന്നത് ബേസിക് ലോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നിയമങ്ങളാണ് ഇതിനെ തകർക്കാനാണ് പുതിയ നിയമനിർമ്മാണം ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് വ്യാഴാഴ്ച ജപ്പാൻ സന്ദർശിച്ചു പന്ത്രണ്ട് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലം മുതൽ ശത്രുതയിൽ കഴിയുന്ന രണ്ടു രാജ്യങ്ങളാണ് ജപ്പാനും ദക്ഷിണ കൊറിയയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ തന്നെ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചു എങ്കിലും പല മേഖലകളിലും ഇവർ ഇപ്പോഴും സഹകരിക്കാൻ തയ്യാറാകുന്നില്ല തങ്ങളുടെ സഖ്യകക്ഷികളായ ഈ രണ്ടു രാജ്യങ്ങൾക്കും ഇടയിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാൻ അമേരിക്ക നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്മൂലം ഈ സന്ദർശനം തങ്ങളുടെ ഒരു വിജയമായിട്ടാണ് അമേരിക്ക കാണുന്നത് എന്നാൽ ഉത്കണ്ഠയോടെയാണ് ചൈനയും ഉത്തര കൊറിയയും ഇതിനെ കാണുന്നത് സന്ദർശനത്തിന് ഒരുങ്ങുന്ന ദിവസം രണ്ട് ഇന്റർ ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചുകൊണ്ടാണ് കൊറിയ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ചത് ഉത്തര കൊറിയ ഒരു ആണവ ശക്തിയായി മാറുന്നതും തായ്വാന്റെ മേൽ ചൈന പിടിമുറുക്കുന്നതും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ടാണ് കൊറിയയും ജപ്പാനും കാണുന്നത് അച്ചടക്ക സമിതിയുടെ ശുപാർശ അനുസരിച്ച് പാർലമെന്റിലെ ഒരംഗത്തെ ചൊവ്വാഴ്ച ജപ്പാൻ പിരിച്ചുവിട്ടു മാർച്ച് എട്ടിന് നടന്ന പാർലമെന്റിന്റെ പ്ലീനറി സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിലാണ് ഈ നടപടി എല്ലാ മെമ്പർമാരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം എന്നാണ് നിയമം സമ്മേളനം നടക്കുമ്പോൾ താൻ വിദേശത്തായിരുന്നു എന്നാണ് ഈ അംഗത്തിന്റെ വിശദീകരണം കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് ഇദ്ദേഹം പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിനുശേഷം നടന്ന ഒരു സമ്മേളനത്തിലും ഇദ്ദേഹം പങ്കെടുത്തിട്ടില്ല ഇതിൻ്റെ പേരിൽ ക്ഷമാപണം നടത്തണമെന്ന് നേരത്തെ തന്നെ ഇദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഗാസി എന്ന പേരിൽ യൂട്യൂബിൽ പ്രശസ്തനായ ഒരു താരമാണ് ഈ പാർലമെൻറ് അംഗം ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനത്തെ ഭരണപ്രതിപക്ഷ കക്ഷികളിലെ ഒരാൾ പോലും എതിർത്തില്ല ശരിയോടൊപ്പം നിൽക്കാനല്ലാതെ കണ്ണടച്ച് പാർട്ടിക്കാരനെ പിന്തുണയ്ക്കാൻ ഓരോ ആളും മുൻപോട്ട് വന്നില്ല എന്തു വന്നാലും പാർട്ടിയോടൊപ്പം എന്നത് ജനാധിപത്യത്തെ ദുർബലമാക്കുകയും പാർട്ടിയുടെ ഏകാധിപത്യത്തിന് വഴിയൊരുക്കുകയും ചെയ്യും പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യാൻ ചൊവ്വാഴ്ച പോലീസ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടു പോലീസിനു നേരെ അനുയായികൾ കല്ലെറിഞ്ഞതുകൊണ്ടാണ് അറസ്റ്റ് നടത്താതെ പോലീസിന് മടങ്ങിപ്പോകേണ്ടി വന്നത് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് തടയുക എന്ന ഗൂഢ ഉദ്ദേശത്തോടെയാണ് ഈ അറസ്റ്റ് നാടകം തന്മൂലം ഇതിനെ പ്രതിരോധിക്കാൻ തയ്യാറായി ഇരിക്കുവാൻ ഖാൻ നേരത്തെ തന്നെ അനുയായികളോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ അറസ്റ്റുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും നേരത്തെ ഖാൻ കോടതിയിൽ ഹാജരാകാതിരുന്നതിന് കോടതി നിർദ്ദേശിച്ച ഒരു സ്വാഭാവിക നിയമ നടപടിയാണ് എന്നാണ് സർക്കാർ വിശദീകരണം എന്നാൽ പിറ്റേ ദിവസം കോടതി ഈ അറസ്റ്റ് വിലക്കി തന്മൂലം ഇതിനെ ഖാനെ ജയിലിൽ തളച്ചിടുന്നതിനുള്ള ഒരു തന്ത്രമായിട്ടാണ് പൊതുസമൂഹം കാണുന്നത് തിരഞ്ഞെടുപ്പ് വിജയം ഉറപ്പിക്കാനായി പല രാജ്യങ്ങളും ഇത്തരം നീക്കങ്ങൾ നടത്താറുണ്ട് കോടതിയുടെ ഇടപെടൽ സർക്കാരിന് വലിയ ഒരു തിരിച്ചടിയായി തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ജെ ജയ്ക്ക